പേടിഎം മണി മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ നമ്മൾ പേടിഎം മണി മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് എങ്ങനെയാണ് ഫണ്ട് ആഡ് ചെയ്യുന്നത്, അതിനുശേഷം എങ്ങനെയാണ് അത് നമ്മൾ സ്റ്റോക്കിലൊക്കെ വാങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി അതിനുശേഷം എങ്ങനെയാണ് അത് പിൻവലിക്കുന്നത്, വിഡ്രോ ചെയ്ത് നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പേടിഎം ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് ആഡ് ചെയ്യണം, അതെങ്ങനെയെന്ന് കാണിക്കാം. അതിനുശേഷം എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് ലോങ് ടൈമിലേക്ക്, അതായത് നമുക്ക് ദീർഘനാളത്തേക്ക് വാങ്ങി സൂക്ഷിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി വാങ്ങുന്നത് എങ്ങനെയാണ് എന്നുള്ളതും ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പേടിഎം മണി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെ, ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയുള്ള വീഡിയോ നമ്മൾ ചെയ്തു. അപ്പോൾ അതിനുശേഷം അക്കൗണ്ടിലെ ഓരോ ഓപ്ഷനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തു എങ്ങനെ ഉപയോഗിക്കണമെന്നും. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ രണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് ഈ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് എല്ലാം സക്സസ്ഫുൾ ആയ ഡിമാറ്റ് ആൻഡ് അക്കൗണ്ട് ഈസ് റെഡി, നിങ്ങൾക്ക് ഇനി ഇൻവെസ്റ്റ്മെൻറ്റോ ട്രേഡിംഗോ ഒക്കെ ചെയ്യാമെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതിവിടെ കാണും. അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഒരു ഫിംഗർ പ്രിൻ്റ് ലോഗിങ്ങോ അല്ലെങ്കിൽ എം പിൻ ഉപയോഗിച്ചോ ലോഗിങ് ചെയ്യാനായിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വീഡിയോ ഞാൻ അവസാന ഭാഗത്തൊക്കെ കാണിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലായിരിക്കും നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് അല്ല ട്രേഡ് ചെയ്യുന്നതിനുള്ള സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ഉള്ളൊരു ഇൻ്റർഫേസ് വരുന്നത്. വളരെ മനോഹരമായ സ്റ്റൈലിലാണ് പേടിഎം ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം, ഞാനിവിടെ 50 രൂപ മാത്രമാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്, അതായത് ഈ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ വാങ്ങാൻ വേണ്ടി. അപ്പോൾ 50 രൂപയ്ക്ക് നമുക്ക് നല്ലൊരു സ്റ്റോക്കൊന്നും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഫണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇതിന് തൊട്ട് താഴെ നമുക്ക് നിഫ്റ്റി ഇന്നത്തെ പെർഫോമൻസും കാണാൻ പറ്റും. വളരെ ഇന്ന് വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ന് നിഫ്റ്റി പെർഫോം ചെയ്യുന്നത്. അതായത് നമുക്ക് എങ്ങനെ പോസിറ്റീവാണെന്ന് മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഗ്രീൻ കളറിലാണ് ഇവിടെ ഈ മാർക്കറ്റ് അതിൻ്റെ ഗ്രാഫ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ 1 വീക്ക് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച മാർക്കറ്റ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. കണ്ടോ, കഴിഞ്ഞ ആഴ്ച താഴേക്കായിരുന്നു, നെഗറ്റീവാണ് മാർക്കറ്റ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ 1 മാസം എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അതും ഒരു ആവറേജ് ആയിട്ടാണ് പോയിട്ടുള്ളത്, മുകളിലേക്കും താഴേക്കും. എന്നാലും നെഗറ്റീവായിരുന്നെന്ന് മനസ്സിലാക്കാം. 3 മാസത്തിൽ എങ്ങനെയായിരുന്നെന്നും 3 മാസത്തിൽ മുകളിലേക്കാണ് മാർക്കറ്റ് പെർഫോം ചെയ്തത്, 1 വർഷത്തിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നും നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പോൾ ഞാനിവിടെ ഇന്നത്തെ മാർക്കറ്റ് ഉണ്ടേ എന്ന് പറഞ്ഞ് കൊടുത്തു. മാർക്കറ്റ് ഇപ്പോൾ മൂവ്മെൻറ്റിലാണ്. അപ്പോൾ മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വന്നു, പിന്നെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ സ്റ്റോക്കുകൾ വാങ്ങുന്നതിന് വേണ്ടി ഈ സ്റ്റോക്കുകൾ ഇവിടെ കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡിങ് സ്റ്റോക്ക് ഇതെല്ലാം കാണാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷനിലേക്ക് ഫസ്റ്റ് എമൗണ്ട് പറഞ്ഞല്ലോ, ഞാനിവിടെ 50 രൂപ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് ഇനിയും വീണ്ടും വീണ്ടും പൈസ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ആപ്ലിക്കേഷനിലേക്ക് പൈസ ആഡ് ചെയ്യുന്നത് ഇവിടെ ഏറ്റവും താഴെ വലത് സൈഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആഡ് നമ്മുടെ ഈ ആപ്ലിക്കേഷനിലുള്ള ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമുക്കിവിടെ കാണാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എത്ര രൂപയാണോ ആഡ് ചെയ്യേണ്ടത് അത് ദാ ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മിനിമം 50 രൂപയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 500 രൂപ ആഡ് ചെയ്യുകയാണ്. 500 രൂപയില്ല, 450 രൂപ ആഡ് ചെയ്യാം. അപ്പോൾ ടോട്ടല് 500 രൂപയാവും. ഈ 50ഉം കൂടെ ആകുമ്പോൾ 500 രൂപ ഞാൻ ഈ പേടിഎം ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യാൻ വേണ്ടി 450 രൂപ അടിച്ചു. അതിനുശേഷം നമുക്ക് ഇവിടെ ആഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ പൈസ തിരിച്ച് ബാങ്കിലേക്ക് പിൻവലിക്കാൻ വിഡ്രോ മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. മിനിമം 1 രൂപ വരെ നമുക്ക് പിൻവലിക്കാൻ പറ്റും ബാങ്ക് അക്കൗണ്ടിലേക്ക്. അപ്പോൾ അത് 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. അപ്പോൾ അത് ഞാൻ മറ്റൊരു വീഡിയോ കാണിക്കാം. അപ്പോൾ ആഡ് ചെയ്യുന്നതിനോട് ഇവിടെ ആഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇത്തരത്തിലായിരിക്കും വരുന്നത്. നമ്മുടെ ഫോണിൽ
പേടിഎം ആപ്ലിക്കേഷനോ ജി പേ ഗൂഗിൾ പേയോ ഫോൺ പേയോ അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ബറോഡ, ഞാനിവിടെ ബറോഡ ബാങ്കാണ്, അപ്പോൾ ഏത് ബാങ്കാണോ അതിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ ആപ്ലിക്കേഷനോ ഉപയോഗിച്ച് നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ ഒരു യു പി ഐ ഡി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് കാണാം, ആ ബാങ്കിൻ്റെ യു പി ഐ ഡിയോ നെറ്റ് ബാങ്കിങ്ങോ ഒക്കെ വഴി മാത്രമേ നമുക്ക് പൈസ ആഡ് ചെയ്യാൻ പറ്റൂ. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഫോൺ പേ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഫോൺ പേ ഗൂഗിൾ പേ ഇത് ആഡ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷനായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് ബറോഡ ബാങ്കാണ് ഞാൻ. നിങ്ങൾ എസ് ബി ഓ ഏതാണോ അതിൻ്റെ ഉപയോഗിക്കുന്ന ഫോൺ പേ ഗൂഗിൾ പേ ഒന്ന് ആഡ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ പേ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, നേരെ നമ്മുടെ ഫോണിലുള്ള ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ആപ്ലിക്കേഷനിലേക്ക് റീഡയറക്റ്റ് ആവും. ഇതാ ഇവിടെ വന്നിട്ടുണ്ട്, ഫോൺ പേ ആപ്ലിക്കേഷനിലേക്ക് വന്നു. ഇനി നമ്മളിവിടെ പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഫോൺ പേ ആപ്ലിക്കേഷനിലാണ് പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, നമ്മുടെ ഫോൺ പേ ആപ്ലിക്കേഷൻ്റെ നമ്മുടെ യു പി ഐ പിൻ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് ഫോൺ പേ ആപ്ലിക്കേഷനകത്ത് കാണിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ആപ്പ് വഴിയാണോ അതുവഴി കാണിക്കും. അതിനുശേഷം നമുക്ക് റീഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫോൺ പേ ആപ്ലിക്കേഷനിലേക്ക് വരും. ഇവിടെ 450 രൂപ ടോപ്പ് അപ്പ് പെൻഡിങ് എന്ന് പറഞ്ഞ് ജസ്റ്റ് കാണിക്കും. അതിനുശേഷം അതിവിടെ ആഡായതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇവിടെ നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് വരാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മളിവിടെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ 500 രൂപ ആഡായത് കാണാം, ആഡായിട്ടുള്ളത് കാണാം. കണ്ടോ, നേരത്തെ ഇവിടെ 50 ആയിരുന്നു, ഇപ്പോൾ 500 ആയി, 500 രൂപ ആഡായി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് ആഡായി പൈസ, 500 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനുള്ള പൈസ 500 രൂപ ഇട്ടു. ഇനി നമുക്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് പൈസ ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇതേ പൊസിഷനിൽ നമുക്ക് ഇവിടെ എത്ര രൂപയാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് പൈസ ആഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ 500 രൂപ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും താഴെ ഇടത് സൈഡ് ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഏറ്റവും താഴെ ഇടത് സൈഡ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 500 രൂപ ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനെന്ന് നമുക്കിവിടെ കാണാം. ഇനി നമുക്കൊരു സ്റ്റോക്ക് വാങ്ങുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. ടാറ്റ സ്റ്റീൽ, അതായത് ഇതാ ഇവിടെ കാണാം, ഹർഷത് എൻജിനീയേഴ്സ്, അദാനി വിൽമേർ, ടാറ്റ മോട്ടോഴ്സ്, ഇതൊക്കെ വില കുറഞ്ഞ സ്റ്റോക്കുകളും അതായത് സ്റ്റോക്ക് മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ളതുമായിട്ടുള്ളൊരു സ്റ്റോക്കാണെന്ന് കാണാം. അപ്പോൾ ഞാനിവിടെ ഒന്നും നോക്കുന്നില്ല, ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ പേടിഎം ആപ്ലിക്കേഷൻ നമുക്ക് ലാഭമുണ്ടാക്കുന്ന സ്റ്റോക്കുകളാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വില എന്താ, താഴേക്കാണ് പോയിരിക്കുന്നത്. എന്തായിരുന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ ബൈ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനീ കാണിച്ചുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റോക്ക് വാങ്ങണമെന്നല്ല പറയുന്നത്, അപ്പോൾ ഞാനിത് എങ്ങനെ വാങ്ങണം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡെലിവറി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് ആയിരിക്കും വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ട്രെയ്ഡ് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷനും കാണാം. ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോക്ക് 97 രൂപയ്ക്ക് ഇന്ന് ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഡെലിവറി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വാങ്ങുകയാണ്. വാങ്ങിക്കഴിഞ്ഞാൽ എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഇത് നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷനിൽ കാണും, ഡിമാറ്റ് അക്കൗണ്ടിൽ ഇത് സ്റ്റോക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ ഈ 97 എന്ന് പറയുന്ന വില കൂടി 100ഓ 150ഓ ഒക്കെ ആകുമ്പോൾ നമുക്ക് വിറ്റാൽ മതി, അത്രയേ ലാഭം കിട്ടും. അപ്പോൾ ഇനി ഈ ട്രെയ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇൻട്രാഡാണ്, ഇന്ന് തന്നെ നിങ്ങളത് വിൽക്കണം. അതായത് 97 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങി ഈ സ്റ്റോക്ക് 98 രൂപയായാൽ വിൽക്കണം. ഇനി 96 രൂപയായി കഴിഞ്ഞാലും നിങ്ങളത് വിറ്റൊഴിവാക്കണം, അല്ലെങ്കിൽ പെനാൽറ്റി വരും, അല്ലെങ്കിൽ വൈകുന്നേരം 3:30 കഴിയുമ്പോൾ പേടിഎം തന്നെ ഈ സ്റ്റോക്ക് ബ്രോക്കർ തന്നെ എക്സ്ചേഞ്ചിലേക്ക് പറഞ്ഞത് വിൽക്കും. അപ്പോൾ ഇൻട്രാഡേ. അപ്പോൾ നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിന് വേണ്ടിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്, അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ. അതിനുശേഷം ഇവിടെ ക്വാണ്ടിറ്റി എത്ര എണ്ണമാണ് വാങ്ങുന്നത്, ഞാനിവിടെ ഒരു 5 ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുന്നു. അപ്പോൾ 5 എണ്ണം വാങ്ങാൻ ഞാൻ തയ്യാറായി, 97 രൂപയ്ക്കാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ 97 എന്ന് പറഞ്ഞാൽ ഇനിയും നിങ്ങൾക്ക് വില കുറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 97 എന്ന് പറയുന്നതിനെ നമുക്ക് 95 രൂപയ്ക്ക് ആകുമ്പോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇവിടെ കസ്റ്റം പ്രൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ ഇത് മാറ്റി 95 എന്ന് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാങ്ങാൻ പറ്റും. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ഈ 97-ൽ മാർക്കറ്റിൻ്റെ വില എപ്പോഴാണോ 95 ആവുന്നത് അപ്പോഴേ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റൂ. അപ്പോൾ നമ്മൾ അല്ലാതെ ഇപ്പോഴും തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല.
ഇവിടെ കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യേണ്ട, അറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കാണും. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും നോക്കേണ്ട, അറ്റ് മാർക്കറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഉള്ള വില എത്രയാണോ ആ വിലയ്ക്ക് തന്നെ നമ്മളിത് വാങ്ങുന്നു. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇവിടെ എത്ര രൂപയാണ് ഇവിടെ ആവശ്യം ഇത് വാങ്ങാൻ, നമ്മുടെ 501 രൂപ വേണം നമുക്ക് ഈ സ്റ്റോക്ക് ഇത്രയും വാങ്ങാൻ. പക്ഷേ നമ്മുടെ കയ്യിൽ എത്രയുണ്ട് അവൈലബിൾ ആയിട്ട്, 500 രൂപയേ ഉള്ളൂ എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 5 സ്റ്റോക്ക് വാങ്ങാനുള്ള എമൗണ്ട് അവിടെ ഇല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 സ്റ്റോക്ക് വാങ്ങാം. 4 എണ്ണത്തിന് എത്ര രൂപയായെന്ന് നോക്കാം. 4 സ്റ്റോക്ക് വാങ്ങാം, 401 രൂപ ഇവിടെയായി, 500 രൂപ നമുക്കുണ്ട്. അപ്പം ഞാൻ 4 സ്റ്റോക്ക് വാങ്ങുന്നുണ്ട്. ഇനി നമുക്ക് വാങ്ങാൻ വേണ്ടി ദാ ഇവിടെ സ്വൈപ്പ് ബൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് ദാ ഇങ്ങനെ ഇങ്ങോട്ട് നമ്മുടെ വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, നമ്മൾ ആ സ്റ്റോക്ക് വാങ്ങി. ദാ ഇവിടെ കാണാം, ഓർഡർ വാങ്ങിക്കഴിഞ്ഞു എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മളിവിടെ ചെയ്യേണ്ടത് ദാ ഇവിടെ ഏറ്റവും താഴെ വലസ് ഇടന്ന് രണ്ടാമത് ഓർഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സക്സസ്ഫുൾ എന്നുള്ളടുത്ത് ഇതാ ഇവിടെ നോക്കിയാൽ നമ്മൾ വാങ്ങിയതായിട്ട് കാണാം. അതായത് ടാറ്റ സ്റ്റീൽ ഡെലിവറി എന്ന ഓപ്ഷനിൽ നമ്മൾ വാങ്ങി, 380 രൂപയാണ് വാല്യൂ. അതായത് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് 4 സ്റ്റോക്കാണ് വാങ്ങിയത്, 97 രൂപ 40 പൈസയ്ക്കാണ് വാങ്ങിയത്, ടോട്ടൽ വാല്യൂ 389 രൂപ 60 പൈസ, ഇത്രയും കാണാം. ഇനി നമ്മൾ വാങ്ങിയത് ഫെയിൽ ആവുകയാണെങ്കിൽ ഇവിടെ ഫെയിൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കാണും. നമ്മൾ ഈ സ്റ്റോക്ക് വിൽക്കുകയാണെങ്കിൽ ക്യാൻസൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലും കാണും. അപ്പോൾ ഇനി നമ്മൾ ഈ സ്റ്റോക്ക്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമുക്ക് ഇഷ്ടമുള്ള വിലയ്ക്കാണ് വാങ്ങിയത്, മാർക്കറ്റിലല്ല എങ്കിൽ പെൻഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷനിലായിരിക്കും കാണുന്നത്. ഇനി ഇത്രയുമാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മളിങ്ങനെ ഓരോ പല സ്റ്റോക്കുകൾ വാങ്ങിക്കഴിയുമ്പോൾ ആ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ ഇതിന് താഴെയായിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഡെലിവറി എന്ന് പറഞ്ഞാൽ നമുക്കിനി പേടിക്കേണ്ട കാര്യമില്ല, ഇൻവെസ്റ്റ്മെൻറ്റാണ്, ഇൻട്രാഡേ ആണ് ചെയ്തതെങ്കിൽ അന്ന് തന്നെ വിൽക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും നോക്കേണ്ട, ഡെലിവറിയാണ് എടുത്തത്. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഒരു സ്റ്റോക്ക് വാങ്ങാൻ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു സ്റ്റോക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി വാങ്ങേണ്ടത്. അപ്പോൾ വളരെ എളുപ്പമാണ് പേടിഎം ആപ്ലിക്കേഷനകത്ത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ ഒന്നോ രണ്ടോ തവണ കൂടെ ആവർത്തിച്ച് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് എങ്ങനെയാണ് നമുക്ക് ലോങ് ടൈമിലേക്ക് ഡെലിവറി ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റോക്ക്. അപ്പോൾ നിങ്ങൾ, ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ടാറ്റ സ്റ്റീൽ തന്നെ വാങ്ങണമെന്നില്ല, പക്ഷേ ഇവർ നല്ല പെർഫോമൻസ് ചെയ്യുന്നതും എന്നാൽ ഇപ്പോൾ വില കുറഞ്ഞ് നിൽക്കുന്ന നമുക്ക് വാങ്ങാൻ വേണ്ടി ലാഭകരമായിട്ടുള്ള സ്റ്റോക്കാണ് ഇവിടെ കാണിച്ചിട്ടുള്ളതെന്ന് നോക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ അതൊന്നും ചൂസ് ചെയ്യണമെന്നില്ല, നല്ലവണ്ണം പഠിച്ചിട്ട് വേണം ചെയ്യാൻ. ഞാനിവിടെ സെബി അനലറ്റിക്സ് ഒന്നും അല്ല, അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഞാൻ കാണിച്ച സ്റ്റോക്ക് വാങ്ങണമെന്നും ഞാൻ പറയില്ല, കാരണം അത് ചിലപ്പോൾ വില കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് വാങ്ങുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഫണ്ട് ആഡ് ചെയ്യുന്നത് പേടിഎമ്മിലേക്ക്, അതിനുശേഷം എങ്ങനെയാണ് വാങ്ങുന്നത്, ഇനി നമ്മളത് വിൽക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഓർഡർ ബുക്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഇതിനെ തന്നെ ഈ സ്റ്റോക്ക് നമുക്കിവിടെ കാണാം. അതിൽ തന്നെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിനെ വിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ്റെ എടുക്കുക. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് വാങ്ങിയതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ ജസ്റ്റ് ഞാൻ ഒരിക്കൽ കൂടെ ഇത് കാണിച്ചു തരാം. നമ്മളിവിടെ ഓർഡേഴ്സ് ബുക്ക് എടുത്തു, അതിന് ശേഷം ഈ സ്റ്റോക്കിൽ നമ്മൾ ഓർഡേഴ്സ് ബുക്കിൽ സക്സസ്ഫുള്ളായിട്ട് വാങ്ങി, അവിടെ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് 389 രൂപ ടോട്ടൽ വാല്യൂ എന്നൊക്കെ കാണാം. അതിനുശേഷം നമുക്ക് വ്യൂ പൊസിഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴുള്ള മാർക്കറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് ദാ ഈ സ്റ്റോക്ക് ദാ ഇവിടെ പെർഫോം ചെയ്യുന്നത് പ്രോഫിറ്റിലാണോ ലോസിലാണോ, അതുപോലെ ദാ ഇവിടെ ലൈവ് ആ സ്റ്റാറ്റസ്, ഇതിൻ്റെ താഴെ വേറെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പോൾ പ്രോഫിറ്റ് ഇപ്പോൾ 20 രൂപ 20 പൈസ പ്രോഫിറ്റിലാണ്, 4 സ്റ്റോക്കേ ഉള്ളൂ, വളരെ മൂവ്മെൻറ്റ് കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ലൈവ് പ്രൈസ് എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇത് പൊസിഷനാണ്, നമ്മൾ ഒരു ദിവസം കഴിഞ്ഞാൽ ഈ ഹോൾഡിങ്സ് എടുത്ത് കഴിഞ്ഞാലായിരിക്കും നമുക്കിത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത്, ഹോൾഡിങ്സിലുള്ളത് എങ്ങനെയാന്ന് സെല്ല് ചെയ്യുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. അപ്പോൾ
നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിനുശേഷം എങ്ങനെയാണ് നമ്മുടെ സ്റ്റോക്ക് കാണാൻ പറ്റുന്നതെന്ന് മനസ്സിലായി കാണും. ഇനി ഒരു ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹോൾഡിങ്സും പൊസിഷൻസും നോക്കിക്കഴിഞ്ഞാലും നമുക്കിവിടെ കാണാം. പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലോസായി, അപ്പോൾ ഇങ്ങനെ സെക്കൻഡുകളിൽ മാറിക്കൊണ്ടിരിക്കും. പിന്നെ അനലറ്റിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഹോൾഡിങ്സിൽ നോക്കുക, നാളെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹോൾഡിങ്സിൽ കാണാൻ പറ്റും. ഇന്ന് ഇത് പൊസിഷൻസിലായിരിക്കും കാണുന്നത്, നാളെ ഇവിടെ ആയിരിക്കില്ല, ഇത് ഹോൾഡിങ്സിലായിരിക്കും വരുന്നത്. അത് നമ്മൾ ഇൻട്രാഡേ ആണെങ്കിൽ മാത്രമായിരിക്കും പൊസിഷനിൽ അന്ന് കാണിക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ ഇത് ഈ ഹോൾഡിങ്സിലേക്ക് വരും. അതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പേടിഎം സംബന്ധിച്ചോ ഡിമാറ്റ് അക്കൗണ്ട് സംബന്ധിച്ചോ ട്രേഡിംഗ് സംബന്ധിച്ചോ നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.